സുരേഷ് ഗോപി വാ തുറന്നാൽ അത് കോമഡിയാണ്. സുരേഷ് ഗോപിയുടെ ഒരു വാർത്താസമ്മേളനം കവർ ചെയ്യാനായിട്ടൊക്കെ എത്തുമ്പോൾ തന്നെ മാധ്യമ പ്രവർത്തകർക്ക് ഒരു കോമഡി ഉത്സവം കാണാനെത്തിയ ഫീലാണ് ഉള്ളത്. ഇന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിൻ്റെ രണ്ടാം ദിവസമായ ഇന്ന് മാധ്യമ പ്രവർത്തകർക്ക് മുൻപിൽ സുരേഷ് ഗോപി വലിയ നാടകങ്ങളാണ് വിളമ്പിയത്. താനൊരു മന്ത്രിയായി നിലവിൽ തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് നടത്തുന്നതിനു വേണ്ടി 5 കേന്ദ്രമന്ത്രിമാരെ തൻ്റെ ചൊൽപ്പടിക്ക് വിട്ടുതരണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തിനാണ് ചൊൽപ്പടിക്ക് വിട്ടുതരണം എന്ന് ചോദിച്ചപ്പോൾ പറയുന്നത് ജനങ്ങളുടെ ചൊൽപ്പടിക്ക് വേണ്ടിയാണ് അവരെ വിട്ടുതരേണ്ടത്. പ്രധാനപ്പെട്ട വകുപ്പുകളുടെ മന്ത്രിമാരെ തന്നെ വേണം ഇത്തരത്തിൽ ചൊൽപ്പടിക്ക് നിർത്താനായി വിട്ടുതരേണ്ടത്. സുരേഷ് ഗോപിയുടെ പ്രജാപ്രയോഗം അടക്കം വലിയ ദിവാൻ ബേഷ്കാറായുള്ള അഭിനയമടക്കം ജനങ്ങൾ കണ്ട് മടുത്തതാണ്. ഈ സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം തന്നെ BJP പ്രവർത്തകരും NDA നേതാക്കളും നൽകിയ ഉറപ്പിലാണോ എന്നറിയില്ല മന്ത്രിയായി സ്വയം അവരോധിക്കപ്പെട്ടു. കേന്ദ്രമന്ത്രിമാരായ 5 പേരെ തൻ്റെ ചൊൽപ്പടിക്ക് വിട്ടുതരുമ്പോൾ താൻ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ആയ അവസ്ഥയിലാണ്. നിലവിൽ മന്ത്രി പോലും അല്ലെങ്കിൽ ഒരു MP പോലും ആകാത്ത സുരേഷ് ഗോപിയുടെ വാക്കുകളാണ് ഇത്തരത്തിൽ നാട്ടിലാകെ പ്രകമ്പനം കൊള്ളുന്നത്. ഈ കോമഡി ഉത്സവങ്ങളെല്ലാം നമ്മൾ പരിശോധിക്കുമ്പോൾ വലിയ ഒരു വാക്പാഠവും നടത്തി പ്രദേശത്തൊരു സർക്കസ് നടത്തി പോകുന്ന അവസ്ഥയാണ് ജനങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. വലിയ തോതിലുള്ള റോഡ് ഷോകളും ദേശീയ നേതാക്കളെയും പ്രധാനമന്ത്രിയെയും അടക്കം നിരത്തിയുള്ള പ്രകടനങ്ങളുമെല്ലാം ജനങ്ങൾ കണ്ടിരുന്നു. ഇതെല്ലാം വോട്ടായി മാറിയിട്ടുണ്ട് എന്നാണ് സുരേഷ് ഗോപി വിശ്വസിക്കുന്നത്. മണ്ഡലത്തിൽ 3 സ്ഥാനാർത്ഥികളാണ് മത്സരിച്ചത്. സുരേഷ് ഗോപി ജയിക്കുകയോ ജയിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, പക്ഷേ ഇതിനു മുമ്പ് നടത്തുന്ന ഇത്തരം ആരോപണങ്ങളും ഇത്തരത്തിലുള്ള ചില വാക്പ്രയോഗങ്ങളും വലിയ തോതിലുള്ള പ്രതിസന്ധി ആ മനുഷ്യനെ സൃഷ്ടിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. തൻ്റെ ജോലികൾ ചെയ്യാൻ അനുവദിക്കണമെന്ന് പ്രധാനമന്ത്രിയോടക്കം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന് 2 വർഷത്തെ ഇളവ് അനുവദിക്കണം. എന്നെ തെരഞ്ഞെടുക്കപ്പെട്ട് ഞാനൊരു ജനപ്രതിനിധിയായി ഞാനൊരു മന്ത്രിയായാലും ഇത്തരത്തിൽ 2 വർഷത്തെ ഇളവ് തനിക്ക് നൽകണം. ഇത് വച്ച് വേണം ഈ സമയത്ത് പ്രശ്നങ്ങൾ പരിഹരിക്കാനും പ്രവർത്തികൾ നടത്താനുമാണ് ഇപ്പോൾ 5 മന്ത്രിമാരെ തൻ്റെ ചൊൽപ്പടിക്ക് വിട്ടുതരണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് നടന്നിട്ട് മാത്രമേ ഉള്ളൂ, ഫലം പോലും വന്നിട്ടില്ല. ഈ സാഹചര്യത്തിൽ ഒരു മന്ത്രിയൊക്കെ ആയാൽ എന്താകുമെന്ന പേടിയിലാണ് പ്രദേശത്തെ വോട്ടർമാരായ സാധാരണ ജനങ്ങൾ.